എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തു തിരുനാമത്തിൽ വന്ദനങ്ങൾ. ഡോക്ടർ ഫാസൽ കപൂറുമായി ഏകദേശം 2.5 മണിക്കൂർ നീണ്ടുനിന്ന ഒരു ചർച്ച പര്യവസാനിച്ചു. അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും ക്ലബ് ഹൗസുകളിൽ തുടരുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഈ വീഡിയോ നിർവഹിക്കുന്നത്. അത്യധികം ഉന്മേഷദായകമായ ഒരു ചർച്ചയായിരുന്നു അത്. വിശേഷിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കപടമതേതരത്വത്തിൻ്റെ ചില പ്രതീകങ്ങൾ സമൂഹമധ്യേ തുറന്നു കട്ടപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ച പ്രസക്തമാണ്. അതിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി. ഈ ഘട്ടത്തിൽ ഞാൻ മറ്റൊരു പ്രമേയമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ ലോകം പ്രാക്തനവും പ്രാകൃതവുമായ കാലഘട്ടത്തെ താണ്ടി അഭിവൃദ്ധിയുടെ പുത്തൻ മണ്ഡലത്തിലൂടെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ലോക പുരോഗതിക്ക് പിന്നിൽ ശാസ്ത്രവും തത്വചിന്തകളും സമരങ്ങളും സംഘർഷങ്ങളുമൊക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആധാരശിലകളിലൂടെ സഞ്ചരിച്ചാൽ ഒന്ന് മനസ്സിലാകും. യൂറോപ്പിലുണ്ടായ നവോത്ഥാനമാണ് ഇന്ന് കാണുന്ന ലോകാഭിവൃദ്ധിക്ക് പിന്നിൽ പ്രവർത്തിച്ചൊരു പ്രധാന കാരണം. മാത്രമല്ല, ക്രിസ്തീയ വിശ്വാസം ഏതെല്ലാം ലോകത്ത് ആധിപത്യം ചെലുത്തിയിട്ടുണ്ട് അവിടെയെല്ലാം ശാസ്ത്രം അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട്, തത്വചിന്തകൾ പ്രബലമായിട്ടുണ്ട്, നിരീശ്വരന്മാർക്കും ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം സംജാതമായിട്ടുണ്ട്. മത വിഭാഗീയതകളെ വ്യത്യസ്തതകളെ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിന് അപവാദമായി പറയാവുന്ന ചില കാരണങ്ങളില്ല എന്നല്ല. അത്തരം കാരണങ്ങളും പിൽക്കാലഘട്ടത്തിൽ അനിവാര്യമായ പരിഷ്കാരങ്ങളോടെ അതിൻ്റെ അടിത്തറ തന്നെ വ്യത്യസ്തമാക്കിക്കൊണ്ട് എല്ലായിടത്തും എല്ലാവരും അവരുടെ സ്വാതന്ത്ര്യം ആവോളം ആസ്വദിച്ചു പോവുക എന്നുള്ളൊരാശയം ക്രിസ്തീയ രാഷ്ട്രങ്ങൾ മുമ്പോട്ട് വച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ലോകമേറെ മനുഷ്യാവകാശ ധ്വംസനമായി വിലയിരുത്തപ്പെട്ടിട്ടുള്ള അടിമത്തം എന്നൊരു പ്രശ്നത്തെ മനുഷ്യസമൂഹം അനുഭവിച്ച കിരാതമായ അടിമ സമ്പ്രദായത്തെ ഒന്ന് വിശകലനം ചെയ്യുകയാണ് എൻ്റെ ലക്ഷ്യം. വിശ്വോത്തരങ്ങളായ നാഗരികതകളുണ്ട്. ഈ നാഗരികതകൾ രാജാക്കന്മാരുടെ സുഖലോലുപതയ്ക്കും അതുപോലെ അവരുടെ പ്രൗഢി വെളിവാക്കാനും വേണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പൗരാണികമായ അത്തരം നിർമ്മിതികളുടെ ശൂന്യവശിഷ്ടങ്ങൾക്ക് മുമ്പിൽ ചെന്ന് മനുഷ്യൻ, അയ്യോ ഇതെന്തൊരു നിർമ്മിതിയാണ്, ഇത് അത്ഭുതകരമായിരിക്കുന്നു, അതിൻ്റെ കണക്ക്, അതിൻ്റെ നിർമ്മാണ വൈഭവം, ആ മാർബിൾ ഫലകങ്ങളിൽ അല്ലെങ്കിൽ കരിങ്കല്ലുകളിൽ രൂപപ്പെട്ടു വന്ന കവിതകൾ, അത് കണ്ട് മനുഷ്യൻ അത്ഭുതം കൂടുന്നു. ഈജിപ്തിലെ പിരമിഡാണ് ഞാൻ കണ്ട അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനം. നിരവധി പിരമിഡുകൾ, ആ പിരമിഡുകൾ കാലത്തിൻ്റെ ആക്രമണത്തിൽ കുറേയൊക്കെ അതിൻ്റെ പ്ലാസ്റ്ററിംഗ് ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പ്രധാനപ്പെട്ട 3 പിരമിഡുകൾ ഒത്തുചേരുന്ന ആ സ്ഥലത്ത് ചെന്നാൽ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ് അതിൻ്റെ ആ നിർമ്മാണ വൈഭവം. വലിയ കല്ലുകൾ കണക്ക് തെറ്റാതെ കൃത്യമായി എങ്ങനെ ഇതിൻ്റെ മുകളിലെത്തി, എങ്ങനെയാണ് ഇവ ചുമന്നെത്തിക്കാൻ സാധിക്കുന്നത്, ഒന്നുറപ്പാണ്, 10,000-ക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് അടിമകളുടെ പ്രാണൻ അവിടെ പൊലിഞ്ഞു വീണിട്ടുണ്ട്. ആ മണ്ണടരുകളിൽ എവിടേക്കോ ഇതിനു വേണ്ടി പണിയെടുത്ത മൃഗം കണക്കെയല്ല, അതിനും അപ്പുറത്തേക്ക് പണിയെടുത്ത ആളുകളുടെ ശവശരീരങ്ങൾ കിടപ്പുണ്ട്. ഉള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ച് ഭർത്താവിനെ കാത്തിരുന്ന അനവധി സ്ത്രീകൾക്ക് പിന്നീടൊരിക്കലും അദ്ദേഹത്തെ കാണാൻ കഴിയാതെ പോയിട്ടുണ്ട്. അപ്പനെ കാത്തിരുന്ന അടിമക്കുഞ്ഞുങ്ങൾക്ക് അപ്പൻ്റെ മരണം ഒരു പുതുവാർത്തയല്ലാതായി മാറിയിട്ടുണ്ട്. അത് താജ്മഹലെടുത്താലും ഈവൽ ഗോപുരമെടുത്താലും അണക്കെട്ടുകളുടെ നിർമ്മിതി എടുത്താലും തുരങ്കങ്ങൾ നിർമ്മിച്ചതെടുത്താലും ഒക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്.
പണ്ട് കാലത്ത് നിന്നിരുന്നൊരു അന്ധവിശ്വാസമുണ്ട്, ബണ്ടുകൾ ഉറയ്ക്കണമെങ്കിൽ ഒരു മനുഷ്യ ശരീരം കുരുതി കൊടുക്കണം. അങ്ങനെ ബണ്ടുകളിൽ പ്രാണൻ പുലിഞ്ഞു പോയ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അത് ലോകത്തിലെ എല്ലാത്തരം നിർമ്മിതി ചൈനയുടെ വന്മതിലാകട്ടെ, ലോകം ഇന്ന് ഏറ്റവും പൗരാണിക അഭിമാന സ്തംഭങ്ങളായി കരുതുന്ന പൈതൃക കേന്ദ്രങ്ങളായി പരിഗണിച്ചിട്ടുള്ള പലയിടങ്ങളിലും കേൾക്കുന്നത് കണ്ണീരിൻ്റെ നനവുള്ള നൊമ്പരത്തിൻ്റെ സ്പർശമുള്ള കവിതകളാണ്. പലപ്പോഴും അതിൻ്റെ ക്രെഡിറ്റ് ഇത് പണി കഴിപ്പിച്ച ചക്രവർത്തിയുടെ തലമേൽ ചാർത്തിക്കൊടുക്കുമ്പോൾ അതിനപ്പുറത്ത് കരയുന്ന കീഴുന്ന ലക്ഷക്കണക്കിനായ മനുഷ്യജന്മങ്ങളുടെ പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാത്തവൻ്റെ അമർഷത്തിൻ്റെ ശബ്ദങ്ങളുണ്ട്, ന്യായവിധിയുടെ രക്തച്ചൊരിച്ചിലുണ്ട്, ആ രക്തത്തിൻ്റെ നിലത്തുനിന്നുള്ള നിലവിളി ശബ്ദമുണ്ട്. നിരപരാധികൾ മണ്ണിലടർന്നു വീഴുമ്പോൾ അവരുടെ രക്തത്തിൻ്റെ നിലവിളി കേൾക്കുന്ന, അതേക്കുറിച്ച് പ്രതികരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പറഞ്ഞാണ് വിശുദ്ധ ബൈബിൾ ആവിർഭവിക്കുന്നത് തന്നെ. ഈ ഘട്ടത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്ന ഒരു ചിന്ത ഒന്ന് പങ്കിടുകയാണ്. ഇസ്ലാമതം അടിമത്തത്തെ ഔദ്യോഗികമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് അടിമത്തത്തിൻ്റെ ദുര്യോഗങ്ങൾ കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് പുരുഷന്മാരായിരുന്നെങ്കിൽ, ഇസ്ലാമതത്തിൽ സ്ത്രീകളായിരുന്നു അടിമത്തത്തിൻ്റെ ദുരന്തങ്ങളെ പേറേണ്ടി വന്ന ആ ഹതഭാഗ്യശാലികൾ. കരണ്ട് അവിടെയുള്ള അടിമകൾക്ക് ഭാരതീയ അടിമ സമ്പ്രദായത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു തലമുണ്ട്. പലപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങളിൽ അടിമയുണ്ടാകുന്നത് ജന്മസിദ്ധമായ ഒരു സംവിധാനത്തിലൂടെയല്ല, അങ്ങനെയുണ്ട്. പക്ഷെ പരിപൂർണമായി പറഞ്ഞാൽ ഇവരേതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ച് കീഴടക്കും, ആ കീഴടക്കുന്ന രാജ്യത്തിൽ വലിയ പ്രഭു കുടുംബത്തിൽപ്പെട്ട ആളുകൾ, രത്നവ്യാപാരികൾ, ആഭരണ നിർമ്മാതാക്കൾ, കൃഷിയിടങ്ങൾ സ്വന്തമുള്ള ആളുകൾ, ഭൂ ഉടമകൾ ഇവരെ കൊല്ലും, അവരുടെ പുരുഷന്മാരെ കൊല്ലും, അവരുടെ മക്കളെ കൊല്ലും, ആൺമക്കളെ, എന്നിട്ട് ഈ സ്ത്രീകളെ അപഹരിച്ചെടുക്കും. അതാണ് അൽ അഹ്സാബ് എന്ന ഖുറാനിലെ 33-ാം അധ്യായത്തിൽ പറയുന്ന വലങ്കൈ ഉടമപ്പെടുത്തുന്ന സ്ത്രീകൾ. 50 മുതലുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചാൽ മതി. ഈ വലങ്കൈ ഉടമപ്പെടുത്തുന്ന സ്ത്രീകളിൽ നിന്ന് ആവശ്യമെങ്കിൽ ഭാര്യ എടുക്കാം. ഇത് മുതലായിട്ടാണ് കിട്ടുന്നത്, യുദ്ധം മുതൽ. ഇനി ഇങ്ങനെ എടുക്കുന്ന സ്ത്രീ ഭാര്യയാക്കണമെന്നില്ല, ഭാര്യയല്ലാതെ തന്നെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റേണ്ടുന്നതിന് വീട്ടിലൊരു വേലക്കാരിയാക്കി വെക്കാം. മറ്റൊന്ന്, ആ സ്ത്രീ മുൻവിവാഹത്തിൽ മക്കളുള്ള ആളാണെന്ന് കരുതട്ടെ, അതിൽ പെൺമക്കളെ വേണമെങ്കിൽ ഈ വില കൊടുത്ത് വാങ്ങിയ ആളിന് വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ അവളോട് രതിജന്യമായ ബന്ധം പുലർത്താം. ഇങ്ങനെയൊക്കെയുള്ള വളരെ സ്ത്രീവിരുദ്ധങ്ങളായ രീതികളായിരുന്നു നടമാടിയത്. ഇത് 600-700 കാലയളവുകളിലൊക്കെ നടന്ന, എടി ഈ കാലത്തൊക്കെ നടന്ന ചില സംഭവങ്ങളല്ലേ? അന്നത്തെ മനുഷ്യൻ്റെ അറിവുകേടുകളും പരിമിതികളും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ പറയുമ്പോൾ ഇത്തരം മതവീക്ഷണങ്ങളിൽ ആധ്യാത്മികതയുടെ അംശമോ സത്യദൈവത്തിൻ്റെ ശബ്ദമോ ഇല്ല എന്നുകൂടി പരോക്ഷമായി സമ്മതിക്കേണ്ടി വരും. ഇനി മറ്റൊരു കാര്യം, ഇതിനും 600-700 കൊല്ലം മുമ്പുള്ള ക്രിസ്ത്യാനിറ്റി, ആ ക്രിസ്ത്യാനിറ്റി അടിമവർഗ വ്യവസ്ഥിതിയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കണം. രേഖകളിൽ അങ്ങനെയില്ല. ഏതെങ്കിലും ക്രിസ്തീയ രാജ്യങ്ങളിൽ അടിമത്തം നിലനിന്നെങ്കിൽ അതിന് പ്രാമാണികമായിട്ടുള്ള പിൻബലമില്ല. മാത്രമല്ല, വളരെ കർശനമായ എതിർപ്പുണ്ട്. ദാസയജമാന ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തു യേശുവിൽ ദാസനും യജമാനനുമില്ല. എന്നാൽ ദാസനായി ജോലി ചെയ്യുന്ന ഒരാൾ ജോലി തുടരണം. യജമാനോട് പറയുന്നുണ്ട്, അവനെ പീഡിപ്പിക്കരുത്, നിനക്ക് സ്വർഗത്തിലൊരു യജമാനനുണ്ട്, ആ യജമാനൻ ഉണ്ടെന്നോർത്ത് നീ ഇവനോട് കാരുണ്യം കാണിക്കണം. ആ കാരുണ്യം അവനെ റിലീസ് ചെയ്യേണ്ടതിന് നിയമങ്ങൾ പറയുന്നുണ്ട്. ദീർഘവർഷങ്ങൾ സേവനം അനുഷ്ഠിച്ചാൽ അവനെ സ്വതന്ത്രനാക്കി വിടാനുള്ള
രീതികൾ പറയുന്നുണ്ട്. വെറും കയ്യോടെ വിടരുതെന്നൊക്കെയുള്ള പ്രമാണമുണ്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് മുമ്പോട്ട് വരാം. ഒരു അടിമയെക്കുറിച്ചുള്ള പരാമർശത്തിലേക്ക് ഞാൻ വരുന്നു. അനുബന്ധമായി നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഇത്തരം അടിമത്തം നിരോധിച്ചിട്ട് ഏതാണ്ട് 171 വർഷങ്ങളെയാകുന്നുള്ളൂ. നിരോധിച്ചിട്ട് അടിമ വ്യാപാര നിരോധന വിളംബരം നമ്മുടെ രാജ്യത്ത് യാഥാർത്ഥ്യമായി. മറ്റൊരു കാര്യം, ഇതൊക്കെ ബ്രിട്ടീഷാധിപത്യ കാലത്താണ്. ഇനിയും ഒന്നുണ്ട്, 1811 കേണൽ മൺറോ തിരുതാംകൂർ ദിവാനായിരിക്കുന്ന കാലം, റെസിഡൻറ്റും ദിവാനുമായിരിക്കുന്ന കാലം, അദ്ദേഹം റാണി ലക്ഷ്മിയോട് സമ്മർദ്ദം ചെലുത്തി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. അങ്ങനെ ആ നിയമമനുസരിച്ച് ഇനി അടിമകളെ വിമോചിപ്പിക്കണമെന്ന ആ ആക്ട് പാസ്സായതോടെ 136,000 പരം ആളുകളെ റിലീസ് ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതിൽ ഈഴവരുണ്ട്, ദളിതരുണ്ട്, അതിൽ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്, അടിമകളായിരുന്നു അവരൊക്കെ. ഈ രാജ്യത്ത് നിലനിന്നിരുന്ന അടിമത്ത വ്യവസ്ഥിതി മൂന്ന് രൂപത്തിലായിരുന്നു. ജന്മം എന്നൊരടിമത്തം, കാണം എന്നൊരടിമത്തം, പാട്ടം എന്ന മറ്റൊരടിമത്ത രീതി. എന്താണ് ജന്മം? ജന്മം എന്ന് പറയുന്നത് ഒരാളെ പൂർണ്ണ വില കൊടുത്ത് സ്വന്തം അവകാശാധികാരങ്ങളോടെ വാങ്ങുക, വിൽക്കാനും ഇല്ലായ്മ ചെയ്യാനും ശിക്ഷിക്കാനുമൊക്കെ ഉള്ള അധികാരത്തോടെ ഒരു കന്നുകാലിയെ വാങ്ങുന്ന രൂപത്തിൽ വാങ്ങുക, അതാണ് ജന്മം. കാണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. ഒരടിമയെ പണയമെടുക്കുക, ഒരു യജമാനം കൊണ്ട് പണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ സ്വർണം കൊണ്ട് വെക്കും പോലെ ഈ ആളിനെ കൊണ്ട് പണയം കൊടുത്തിട്ട് പണം വാങ്ങുക. ഈ പണം തിരിച്ചടയ്ക്കുമ്പോൾ ഇയാളിനെ തിരിച്ചു കൊടുക്കണം. ഇനി പാട്ടമുണ്ട്. പാട്ടം എന്ന് പറയുന്നത് നിശ്ചിത കാലത്തേക്കുള്ള അടിമയെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സേവനമാണ്. അതും ഏതാണ്ട് കാണത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ജന്മം, കാണം, പാട്ടം, ഈ വിധത്തിലൊക്കെ മനുഷ്യനെ വിലപേശി വിൽക്കുന്ന പരിതസ്ഥിതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കോട്ടയം ജില്ലയിലെ തിരുനക്കര മൈതാനമുണ്ട്. ആ മൈതാനത്തിൻ്റെ അടുത്ത് തിരുനക്കര ക്ഷേത്രമുണ്ട്. അവിടെ ഒരു കല്ല് ഇന്നും സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. അതിൻ്റെ മുമ്പിൽ ആളുകൾ തിരികൊളുത്താൻ പോകാറുണ്ട്. അത് അടിമ വ്യാപാര നിരോധനവുമായി ബന്ധമുള്ള ഒരു സ്മാരകശിലയാണ്. ആ ടൗണിൽ നിന്ന് ആളുകളെ നിരത്തി നിർത്തി കിലോമീറ്റർ ദൂരത്ത് നിർത്തുമ്പോൾ ഇവരരികിലേക്ക് വന്നിട്ട് തല കുനിച്ചു നോക്കുക, ഇടി കൊടുത്തു നോക്കുക, ആളിൻ്റെ ആരോഗ്യമറിയാൻ, ആളിൻ്റെ ബലമറിയാൻ വേണ്ടി കൈ പൊക്കിയും മറ്റ് പരിശ്രമങ്ങൾ നടത്തി പരീക്ഷിക്കുക, ഇനി കുടുംബമായി ആളുകളെ വിലക്ക് വാങ്ങാം, അത്തരം സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈ ജന്മ അടിമത്തത്തിന് ഒരു പ്രത്യേകത, ഭാര്യയും ഭർത്താവും ഒക്കെ അടിമകളാണെങ്കിൽ ഇവർക്കുണ്ടാകുന്ന കുട്ടിയും അടിമയാകും. ഈ കുട്ടിയെ വിൽക്കുക എന്ന് വെക്കുക, ദൂരെ ഒരു സ്ഥലത്തേക്ക് ഒരു യജമാനൻ വിറ്റുകളയും. വിറ്റുകളയുന്ന വേളയിൽ ഇദ്ദേഹത്തിന് അതിനുശേഷം അല്ലെങ്കിൽ ഒരു പെങ്ങളുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ഒരു അനുജത്തി ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് ഇവൻ്റെ കൊച്ചമ്മ, ഇവരെ ഒരു സ്ഥലത്തേക്ക് വിൽക്കുക. കാലം കുറേ കഴിയുമ്പോൾ ഇവർ തമ്മിൽ വിവാഹബന്ധത്തിലേർപ്പെടാനൊരു നേരിയ സാധ്യതയുണ്ട്. കാരണം രണ്ടാളും രണ്ടു വഴിക്ക് പോയിട്ട് കൈമറിഞ്ഞ് ഒരു യജമാനൻ്റെ കീഴിലേക്ക് വീണ്ടും വരാം. അപ്പോൾ ഈ പെൺകുട്ടിയെ ഇയാൾ വിവാഹം കഴിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം അറിയാതെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഈ പിരിയുന്ന വേളയിൽ അമ്മ അവൻ്റെ കാതിൽ ചെന്നിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ പൈതൃകം പറയും. നീ ഇന്ന ഇല്ലത്തിൽപ്പെട്ട ആളാണ്, അവിടെ നിന്നെങ്ങും പെണ്ണെടുക്കരുത്, ഇങ്ങനെ പറഞ്ഞു വിടുന്ന പൗരാണികങ്ങളായ സംസ്കാരങ്ങളുണ്ട്, രീതികളുണ്ട്. അതിലെല്ലാം വേദനയുടെയും കണ്ണീരിൻ്റെയും സ്ഥിതിവിശേഷങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരിതസ്ഥിതിയിലാണ് നമ്മുടെ രാജ്യത്ത് സുവിശേഷത്തിൻ്റെ പ്രചരണം വ്യാപിക്കുന്നത്. സുവിശേഷം ഈ രാജ്യത്തെ മാറ്റിമറിച്ച രീതികളുണ്ട്. അതേറെ പ്രയോജനപ്പെട്ടത് ഈ രാജ്യത്തിലെ ഈഴവ സഹോദരങ്ങൾക്കാണ്. അതിൻ്റെ കാരണത്താൽ വൻതോതിൽ തന്നെ ഈഴവ സമൂഹം ക്രിസ്തുവിനെ സ്വീകരിച്ച് നമ്മുടെ പൊതുധാരയിൽ അവരെത്തിച്ചേർന്നിട്ടുണ്ട്. അവരിന്ന് വ്യതിരിക്തത ഏതെന്ന് കൃത്യമായിട്ട് അവരെ ഇവിടെ നിന്ന് തിരിച്ചറിയാനാവാത്ത വിധം
ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മുഖ്യധാരയിലെത്തിയിട്ടുണ്ട്. ദലിതർ വൻതോതിൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കഴിഞ്ഞ ദിവസത്തെ ക്ലബ് ഹൗസ് ചർച്ചകളിൽ സുവിശേഷം എന്നത് മതപരിവർത്തനമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടി കൂടി പറയാനാണ്. സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ കൃതികളിലൊക്കെ എഴുതിയിട്ടുണ്ട്, കൂട്ടത്തോടെ ഈഴവ സമൂഹം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറെടുത്തു വന്ന ഘട്ടത്തിൽ, മതപരിവർത്തനം ചെയ്യാൻ തയ്യാറെടുത്തു വന്ന ഘട്ടത്തിൽ എന്തായിരുന്നു ജോസഫ് പീറ്റും കൂടെയുള്ള ആളുകളുമൊക്കെ പറഞ്ഞ മറുപടി? സുഹൃത്തെ, ഒരു മാസ് കൺവേർഷനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത് ശരിയല്ല. നിങ്ങൾക്ക് ക്രിസ്തുവിനെക്കുറിച്ച്, ബൈബിളിനെക്കുറിച്ച് മൂല്യവത്തായൊരു ബോധമുണ്ടാകുമ്പോൾ നിങ്ങൾ വ്യക്തിപരമായി അനുഷ്ഠിക്കേണ്ടതാണ്. ആ ക്രിസ്തു സ്വീകാര്യം, അതിന് കഴിയാത്ത മതപരിവർത്തനങ്ങൾ അർത്ഥരഹിതമാണ്. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. മതപരിവർത്തനം എന്നത് ഒന്നിൻ്റെയും പരിഹാരമല്ല. മതപരിവർത്തനം കൊണ്ടല്ല സമൂഹം നന്നാകുന്നത്, മറിച്ച് ഓരോ മനുഷ്യനും ഓരോ മതസ്ഥനും സ്വയം തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന നിലയിലൊക്കെ വളരണം. അതിന് പ്രമാണമില്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രമാണമില്ലെങ്കിൽ അത്തരം പ്രമാണങ്ങളെ, മനുഷ്യവിരുദ്ധമായി കാണുന്ന പ്രമാണങ്ങളോട് സമരം ചെയ്യാനുള്ള വ്യഗ്രതയാണ് ഓരോ മനുഷ്യനും ഉണ്ടാകുന്നത്. ഞങ്ങൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ, അപ്പോസ്തോലിക പഠിപ്പിക്കലുകളിൽ വളരെ ശക്തമായ നിഷേധം ഇത്തരം അടിമത്തങ്ങൾക്കെതിരെ, മനുഷ്യവിരുദ്ധതയ്ക്കെതിരെയുള്ള സമീപനമുണ്ട്. ബൈബിളിലൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുള്ളത് അത്തരത്തിൽ അടിമത്തത്തിന് എതിരെയാണ്. ഫിലോമോൻ്റെ ലേഖനമെന്ന് അതിന് പറയുക. ഒരു ചെറിയ പുസ്തകമാണ്, 10 മിനിറ്റിൽ വായിച്ചു തീർക്കാവുന്ന ലളിതമായ കുറേ വാചകങ്ങൾ മാത്രമുള്ള പുസ്തകമാണ്. അതിൽ വളരെ രസകരമായൊരു സംഭവമുണ്ട്. ഷെയ്ൻ പോൾ എന്ന ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കർമ്മനിരതനായ മിഷണറി അദ്ദേഹം ഒരു ജയിലിലകപ്പെട്ടു. കുറ്റകൃത്യം മറ്റൊന്നല്ല, രാജ്യത്ത് നിലനിൽക്കുന്ന റോമൻ ഭരണകൂടത്തിൻ്റെ വ്യവസ്ഥിതിക്കെതിരെ യേശുക്രിസ്തു കർത്താവിൻ്റെ രക്ഷിതാവുമെന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം കുറ്റകൃത്യം ചാർത്തപ്പെട്ട് റോമിലെ ജയിലിലെത്തുകയാണ്. ആ ജയിലിൽ വെച്ച്, റോമൻ ജയിലിൽ വെച്ച് അദ്ദേഹം ഒരാളെ പരിചയപ്പെടുന്നു. അതൊരടിമയായിരുന്നു. ആ അടിമയോട് ചോദിക്കുന്നു, നീ എന്താണ് ഇവിടെ വരാനുള്ള കാരണം? മറുപടി, അവിടെ എത്താനുള്ള കാരണം പറയുന്നുണ്ട്, താന് തൻ്റെ യജമാനനായ ഫിലമോൻ്റെ പക്കൽ നിന്ന് ചില സാധന സാമഗ്രികൾ മോഷ്ടിച്ചു, മോഷണക്കുറ്റം ചുമത്തി എന്നെ കോടതി ശിക്ഷിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷം ഈ ഫിലമോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടിമയായ ഒനേസിമോസ് അദ്ദേഹത്തോട് പറയുകയാണ്, പൗലോസ്ലിക പറയുകയാണ്, യേശുവിനെപ്പറ്റി, ആ സ്നേഹത്തെപ്പറ്റി, യേശുവിലൂടെ മനുഷ്യരാശി ആസ്വദിക്കുന്ന രക്ഷയുടെ സന്തോഷത്തെപ്പറ്റി. അത് അടരാടുന്ന മാർഗമോ വഞ്ചനയുടെ മാർഗമോ നുണപ്രയോഗത്തിൻ്റെ മാർഗമോ അല്ല, തുറന്ന് സംവാദിക്കുന്ന, ഹൃദയത്തോടിടപഴകുന്ന, അന്തരാത്മാവിനെ സുഖപ്പെടുത്തുന്ന വചനത്തിൻ്റെ ഊർജ്ജദായകമായ സന്ദേശത്തെ പ്രദാനം ചെയ്തപ്പോൾ ഈ ഒനേസിമോസ് എന്ന അടിമ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. താൻ ചങ്ങലക്കുള്ളിൽ കിടക്കുമ്പോഴും ഒരാനന്ദം ഒനേസിമോസ് അനുഭവിച്ചു. അപ്പുറത്ത് കിടക്കുന്ന പൗലൂസും ചങ്ങലയിലാണ്, പക്ഷേ രണ്ടാളും അനുഭവിച്ച ആത്മസന്തോഷത്തിൻ്റെ ആഴം വലുതായിരുന്നു. ചങ്ങലയ്ക്ക് തകർക്കാനാവാത്ത ഒരു സന്തോഷമാണ് ഭക്തൻ്റെ ജീവിതം. ഞങ്ങളൊക്കെ മറ്റൊരു രൂപത്തിൽ ചങ്ങലകളിൽ കഴിയുന്നവരാണ്. ഏത് തരം പറയാം? ഞങ്ങളുടെ പൊതുപ്രവർത്തനങ്ങൾ, സാമൂഹ്യ ഇടപെടലുകൾ, അതൊക്കെ ഉണ്ടാക്കുന്ന ഒട്ടേറെ പ്രത്യാഘാതങ്ങളുണ്ട്. എപ്പോഴും ജീവിതം ഒരു തരം അതികഠിനമായ പരീക്ഷണത്തിൻ്റെ മുമ്പിലാണ്. യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത മേഖലയിലെ മിനിസ്ട്രിയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതിൽ ഭാരമില്ല, അതിൽ പരിഭവമില്ല. ഓരോ ദിവസം കഴിയും തോറും അത്തരം പ്രതിസന്ധികളുടെ കുരുക്ക് മുറുകി വരുമ്പോഴും ഈ കയ്യിൽ ചങ്ങല ധരിക്കുമ്പോഴും സെയിൻ പോൾ പറഞ്ഞൊരു വാചകമാണ് ഓർമ്മ വരുന്നത്, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവനം ചെയ്യുന്ന എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. അത് വാസ്തവമാണ്. ഒരു സ്ഥാനാപതിയെപ്പോലെയാണ് ഞങ്ങളിത് സംസാരിക്കുന്നത്. ഈ രാജ്യത്ത് ആരുടെയും മരണത്തിനോ ആരുടെയും നാശത്തിനോ ഞങ്ങളുടെ വാക്കുകൾ കാരണമാകരുത് എന്ന് നിർബന്ധമുണ്ട്. ചിലർ ഞങ്ങളെയും മതഭ്രാന്തന്മാരായും മതതീവ്രവാദികളായും ചിത്രീകരിക്കാറുണ്ട്, വിരോധമില്ല. നിങ്ങളെവിടെങ്കിലും മതത്തിനു വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി അന്യൻ്റെ ആരാധനാലയങ്ങൾക്ക് തീയിടുവാൻ, അന്യരെ നശിപ്പിക്കുവാൻ, ബോംബ് പൊട്ടിക്കുവാൻ, ആയുധം ധരിക്കുവാൻ,
ശക്തി പ്രകടനം തെരുവിലൂടെ കാട്ടാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ദൈവമനുഷ്യനെ കാണിച്ചു തരാമോ? എവിടെങ്കിലും കാണിച്ചു തരാമോ? രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാനം തകർക്കാൻ പാകത്തിന് വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് പ്രകോപനപരമായി പ്രസംഗിച്ചുകൊണ്ട് വിവരമില്ലാത്ത അണികളെ ഇളക്കിവിട്ട് കൈയും തലയും വെട്ടുന്ന ഏർപ്പാടുകൾക്ക് ഞങ്ങൾ എവിടെങ്കിലും കൂട്ടുനിന്നത് കാണിക്കാമോ? ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചു വേണം, തെളിവുകൾ ന്യായങ്ങൾ നിരത്തി വേണം ഒരു കാര്യം സ്ഥാപിക്കാൻ. ഇവിടെ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒനേസിമോസ് എന്ന അടിമ ആ ഇരുമ്പടിക്കളിൽ ചങ്ങല ധരിച്ച് കിടക്കുമ്പോൾ, കൈകാലുകളിൽ ആമം ധരിപ്പിച്ച് ഷെയിൻ പോളിനെ കിടത്തുമ്പോൾ, ഈ രണ്ടാൾക്കും ഇടയിൽ രണ്ടാളും ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോഴും ബന്ധനമില്ലാത്ത സുവിശേഷം, യേശു ആരെയെന്നുള്ള സന്ദേശം, ആ സാഹോദര്യത്തിൻ്റെ സന്ദേശം, സമത്വത്തിൻ്റെ സന്ദേശം, മാനവീയതയുടെ സന്ദേശം, മനുഷ്യനെ മനുഷ്യനായി കാണണമെന്നുള്ള ആ സന്ദേശം, സ്ത്രീക്കും പുരുഷനും കുഞ്ഞിനും പ്രായപൂർത്തിയായവർക്കും രാജാവിനും പൗരനും എല്ലാം അതത് സ്ഥലങ്ങളിലുള്ള അതത് നിലവാരങ്ങളിലുള്ള ആളുകൾക്ക് അർഹതപ്പെട്ട ബഹുമാനം, അത് നൽകുന്ന പരിതസ്ഥിതി, അതിനെക്കുറിച്ച് പ്രധാനം ചെയ്യുന്ന വചനമാണ് സുവിശേഷം. ഞങ്ങൾ സുവിശേഷം പറയുന്നു എന്ന് കുറ്റം പറയാറുണ്ട്. ഈ സുവിശേഷത്തിൽ നിങ്ങളെ ആക്ഷേപിക്കുന്നൊന്നുമില്ല, ഈ സുവിശേഷത്തിൽ നിങ്ങളെ വിമർശിക്കുന്നൊന്നുമില്ല, അത് നിങ്ങളെ സ്നേഹിക്കുന്നതാണ്, അത് നിങ്ങളുടെ ഉള്ളത്തെ തണുപ്പിക്കുന്നതാണ്. ആ മനോഹാരിത നിറഞ്ഞ വചനം അത് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് അടിമത്തത്തെക്കുറിച്ചുള്ള ആ കാര്യാദികളെല്ലാം സംസാരിച്ചിട്ട് പൗലുശ്ലീഹ ആ കെട്ടപ്പെട്ട കൈകൊണ്ട് തനിക്കുള്ള തുകൽച്ചുരുളും പുസ്തകങ്ങളൊക്കെ ഉണ്ട്, തപ്പിപ്പോയത് എടുക്കാം, വായിക്കാം, എഴുത്തുപോലെവിടെയുണ്ട്, ആരൊക്കെയോ കൊടുത്തതാണ്, കാണാൻ ചെന്നവരൊക്കെ ഇട്ട് കൊടുത്തതാണ്, അദ്ദേഹം ആവശ്യപ്പെട്ട് കിട്ടുന്നതാണ്, അതിലൊരു കുറിപ്പെഴുതുകയാണ്. ആ കുറിപ്പ് ഫിലമോനുള്ളൊരു കത്താണ്. തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒനേസിമോസ് അറിയില്ല എന്താണ് എഴുതുന്നത്. ആ കുറിപ്പിലൂടെ ഇവൻ്റെ അടിമത്തത്തെ റദ്ദ് ചെയ്യുന്ന വാക്കുകളുടെ ആഹ്വാനമുണ്ടെന്നറിയില്ല, അവിടെ കിടന്നെഴുതുകയാണ്. കാരണം ഈ കേസ് കൊടുത്ത ആൾ കേസ് പിൻവലിക്കുന്ന പക്ഷം ഇയാളെ വെറുതെ വിടാം. അപ്പോൾ എഴുതു നോക്കിയാണ്, ഫിലമോനെ, നീ പലപ്പോഴും എൻ്റെ ഹൃദയം തണുപ്പിച്ചവനാണ്, ഒരപേക്ഷ എനിക്ക് നിൻ്റെ അടുത്ത് വെക്കാനുണ്ട്. അത് ആവശ്യകത കൂടിയാണ്, അത് അഭ്യർത്ഥന കൂടിയാണ്, അത് ആജ്ഞ കൂടിയാണ്. നീ നിന്നെ തന്നെ എനിക്ക് തരാൻ കടപ്പെട്ടവനാണ്. നീ എപ്പോഴേക്കും ഫിലമോൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു, ഈ സംഭവത്തിന് ശേഷമാണ്, ഇയാൾ ജയിലിലായ ശേഷമാണ് ഒനേസിമോസ് അവിടെ നിന്ന് ഇയാളെക്കുറിച്ച് എഴുതുകയാണ്. ഞാനിപ്പോൾ ഈ എഴുതുന്ന കത്തിൻ്റെ ലക്ഷ്യം, തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകൻ, നോക്കണം, റോമിലെ ഒരു പൗരൻ, ഉന്നത കുലജാതൻ, അപ്പുറത്ത് കിടക്കുന്ന ഒനേസിമോസിനെ പറ്റി പറയുക, ഈ തടവിൽ ഒരു ജന്മം നടന്നിരിക്കുന്നു, ഒരു പുതുജന്മം, ഒരു പാപിയുടെ പഴയ ജീവിതം പാടേ കളഞ്ഞിട്ട് ഉദ്ധരിക്കപ്പെടുന്ന നവചൈതന്യത്തിൻ്റെ ഒരു ജന്മം അത് സംഭവിച്ചിരിക്കുന്നു. അവന് വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്. ആദ്യം പറയാം, അവൻ നിനക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ പൗലോസായ ഞാൻ അത് തന്നു തീർക്കും. പൗലോസായ ഞാനത് തന്നു തീർക്കും. സുഹൃത്തെ, എന്തവൻ്റെ പേര് കണക്കുണ്ട് എന്നോട് ചോദിക്കണം. ഇതിനെ നിങ്ങൾക്ക് പണം കൊടുത്തുള്ള ഒരു മതം മാറ്റമായിട്ട് കാണാൻ പറ്റുമോ? സുഹൃത്തെ, ഇവൻ്റെ കാര്യം ഞാൻ ഏറ്റുപോകും, ഞാൻ ഏറ്റെന്ന്. അതൊരു കാരണമൊന്നും ആക്കണ്ട. പക്ഷേ ഫിലമോനിൽ നിന്നും കൈപ്പറ്റേണ്ട കാര്യമില്ല. ഫിലമോൻ വലിയ സമ്പന്നനാണ്. ഫിലമോൻ ഇതൊന്നും കൈപ്പറ്റിയല്ല രക്ഷിക്കുന്നത്. അവനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിത്വം വഹിച്ചോളാം. രണ്ട്, ഇനി അവൻ ദാസനല്ല, ദാസന് മീതെ സഹോദരൻ. ഒന്നവൻ അടിമയായിരുന്നു, രണ്ട് അവൻ കുറ്റവാളിയായി കഴിഞ്ഞിരിക്കുന്നു, ഇപ്പം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ പരിതസ്ഥിതിയിലുള്ള ഒരുവനെ നോക്കി പറയുകയാണ്, ഈസ് യുവർ ബ്രദർ അഡൽഫോസ്, ഗ്രീക്ക് വേണ്ടതാണ്, ഡൂലോസ് അല്ല, നോൾ ഡൂലോസ്, അതിന് പകരം ആരാണ്? അഡൽഫോസ് നിൻ്റെ ബ്രദറാണ്, നിൻ്റെ സഹോദരനാണ്. ആ സാഹോദര്യത്തിൻ്റെ ഉയർന്ന ചിന്തകളെ പറയാൻ വേണ്ടി ഒരു പുസ്തകം തന്നെ ബൈബിളെഴുതി. അതാണ് ഫിലമോൻ്റെ ലേഖനം. ആ ലേഖനം ഈ ദൈവദാസൻ അയച്ചു കൊടുക്കുന്നു. ആ ലേഖനം ഒനേസിമോസിൻ്റെ രക്ഷയ്ക്കും ജയിലിൽ നിന്ന് പുറത്തു വരുന്ന വഴിക്കും അത് കാരണമാകുന്നു. അവർക്കിടയിൽ ഇനി ആ വ്യതിയാനം പാടില്ല. അങ്ങനെ ചരിത്രത്തിൽ
യജമാനനെയും അടിമയെയും കുറ്റവാളിയായ അടിമയെയും ഒരുമിപ്പിച്ചുകൊണ്ട് 2000 ആണ്ടുകൾക്ക് മുന്നമേ ഉലകത്തിന് കാട്ടിക്കൊടുത്ത മാതൃകയാണ് സുവിശേഷം. ഗലാത്തി ലേഖനത്തിൽ പൗലോസ് പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, ഇനി അടിമതുകത്തിൽ കുടുങ്ങിപ്പോകരുത്. തൻ്റെ മീതെ വച്ചിരിക്കുന്ന അടിമതുകത്തിൻ്റെ കാഠിന്യം കുടഞ്ഞുകളഞ്ഞ് പുറത്തു വരുന്ന ഒരടിമയുടെ സുഖം പോലെയാണ്. ബന്ധനത്തിലകപ്പെട്ട മനുഷ്യന്, ഇരുട്ടിലമർന്നു പോയ മനുഷ്യന്, ലക്ഷ്യമില്ലാത്ത മനുഷ്യന് സുവിശേഷം വഴികാട്ടിയാകുന്നത്, ദൈവവചനം വഴികാട്ടിയാകുന്നത്. ഈ ചിന്ത കേൾക്കുന്ന എൻ്റെ മാന്യ സുഹൃത്തെ, നിങ്ങൾ ഇരുട്ടിലാണ്. ഞാൻ നടത്തുന്ന വിമർശനങ്ങൾ ആരെയും ലക്ഷ്യമിട്ടല്ല, ചിലതരം ഇരുട്ടുകൾ. അത് നിഷ്പ്രഭമാകേണ്ടതിന് സത്യവെളിച്ചത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതുണ്ട്. ഒരുവിധത്തിലും അവരനെ കൊല്ലുന്നത് വെളിച്ചമല്ല, നിഗൂഢതയുടെ പ്രവൃത്തിയാണ്. ഒരുവിധത്തിലും അടിമകളെ ആ രൂപത്തിലാക്കുന്നത് വെളിച്ചമല്ല, ഇരുട്ടിൻ്റെ പ്രവൃത്തിയാണ്. ആയുധം കയ്യിലെന്തി അവരൻ്റെ രക്തം ചിന്തുന്നത് വെളിച്ചമല്ല, അത് ഇരുട്ടാണ്. സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, ഒരു ഇരുളിനും അതിനെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും പറഞ്ഞ് ഉപസംഹരിക്കട്ടെ. അടിമത്തം ഒരു ഇരുട്ടാണ്, മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ഇരുട്ടാണ്. ആ ഇരുട്ടിൽ നിന്ന് ശരിവെളിച്ചത്തിലേക്കുള്ള പ്രയാണത്തിലാണ് മനുഷ്യരാശി. ആ പ്രയാണത്തിന് സുവിശേഷം പ്രചോദനവും കരുത്തുമായി ഭവിച്ചിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങളിൽ അത് തെളിവ് നൽകിയിട്ടുണ്ട്. ഇന്നും ഈ വചനം കേൾക്കുന്ന ഏവർക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അണയുവാൻ ദൈവസാന്നിധ്യം കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞാൻ പറഞ്ഞു കേട്ട വാക്കുകളെ വെളിച്ചത്തിൽ ബൈബിളിലെ ഫിലമോൻ്റെ ലേഖനം വായിക്കണം. അത് നിങ്ങൾക്ക് നൽകുന്ന ഊർജ്ജദായകങ്ങളായ ഉന്മേഷദായകങ്ങളായ ആലോചനകളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇന്നത്തെ ഈ പ്രഭാഷണം അത്തരമൊരു ചൈതന്യത്തിന് ഹേതുവാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.